Namaskaram, Ishabrimele Vishayu may have put a Mukhimatri day Uru Putterikandam Persangam Dairu. Prechaka Ormagan, Putterikandam Maidanata, Driven the Verta, Putterikandam Maidanata, Kora Kora Mukhimandri, Vilichuvia, Rubada Guiding. Namaki Putterikandam Persangatilina, Alangil Iteratrula, Chela, Jelperangalina, Una Progota Sanjeris Nokel, Namade Sorta Urikuripidi, Aistom. Other Vaisapurana Satim Paranigal, E. Progota Sanjerikanem. പുത്രികണ്ഠം പ്രസംഗം അതിൽ എന്തൊക്കെയാണ് പറഞ്ഞത് അല്ലെങ്കിൽ അതിൽ പറഞ്ഞ കാര്യങ്ങളെ നമുക്ക് ഇന്നത്തെ വർത്തമാനകാല സാഹചര്യവുമായി ഒന്ന് കൂട്ടി വെച്ച് നോക്കിയാൽ എന്തായിരിക്കും നമുക്ക് ലഭിക്കുന്ന മറുപടി എന്ന് നമുക്കൊന്ന് നോക്കാം അതായത് പുത്രികണ്ഠം പ്രസംഗത്തിൽ നിന്ന് പിറകോട്ട് എന്ന തലക്കെട്ടിലാണ് ഈ സുഹൃത്ത് കുറിപ്പെഴുതിയിരിക്കുന്നത് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് 2018 ഒക്ടോബർ 16ന് തിങ്കളാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പുത്രികണ്ഠം പ്രസംഗം സമകാലിക കേരള രാഷ്ട്രീയത്തിൽ മാത്രമല്ല വരും തലമുറയ്ക്കും കാത്തു സൂക്ഷിക്കാവുന്ന ഒന്നാന്തരം ഒരു റെഫറൻസ് ആണെന്നായിരുന്നു സൈബർ സഖാക്കൾ അന്ന് തള്ളിമറിച്ചുകൊണ്ടിരുന്നത് ഇന്നും ഈ പുത്രികണ്ഠം പ്രസംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പരാമർശിച്ചുകൊണ്ട് സൈബർ സഖാക്കൾ പല പോസ്റ്റുകൾ ഇട്ട് കളിക്കുന്നുണ്ട് പക്ഷേ ഈ ശബരിമല വിഷയത്തിൽ ഇവിടുത്തെ ഹൈന്ദവ ജനത ഒന്നായി നിൽക്കുന്നതുകൊണ്ടും അവർ ഒത്തുചേർന്ന് ഈ സി പി എമ്മിൻ്റെ നെറികെട്ട കുറുത്തികെട്ട നടപടികൾക്കെതിരെ തിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ടും സൈബർ സഖാക്കൾ ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല അവർക്കിപ്പോൾ ആകെ പറയാനുള്ളത് കുറേ ലീഗിൻ്റെ കാര്യവും മറ്റു കാര്യങ്ങളുമൊക്കെയാണ് അതും ഒത്തുതീർപ്പായ കാര്യം പാവം സൈബർ സഖാക്കൾ അറിഞ്ഞില്ല നിങ്ങളുടെ നേതാക്കന്മാർ എല്ലാം ഒത്തുതീർപ്പാക്കി ഇനിയും ലീഗിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് വരരുത് ഈ പുത്രികണ്ഠം പ്രസംഗവും ശബരിമലയും മിണ്ടിപ്പോകരുത് മിണ്ടിയിട്ട് ഒരു കാര്യവുമില്ല സതിയും മൃഗബലിയും നരബലിയും പോലെ ഒരു ദുരാചാരമാണ് ശബരിമലയിലേതെന്നും ആചാരങ്ങൾ കാലോചിതമായി മാറ്റാനുള്ളതെന്നുമാണ് അന്ന് മുഖ്യമന്ത്രി ഇവിടെ തുറന്ന് അടിച്ച് പ്രകമ്പനം കൊള്ളുന്ന രീതിയിൽ പറഞ്ഞത് അതായത് സതി പോലെ അല്ലെങ്കിൽ മൃഗബലി പോലെ നരബലി പോലെ ഒരു ദുരാചാരമാണ് ശബരിമലയിൽ കാലങ്ങളായി വച്ചു പുലർത്തി വന്നത് അതായത് 10നും 50നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളെ പ്രവേശിപ്പിക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ അവർ പ്രവേശിക്കാതിരിക്കുന്നത് നമുക്ക് അങ്ങനെ തന്നെ പറയാം അവർ പ്രവേശിക്കാതിരിക്കുന്നത് യഥാർത്ഥ ഭക്തരാരും പ്രവേശിക്കില്ല ഈ നമ്മുടെ ബിന്ദുവമ്മണിയും കനകദുർഗയും പോലുള്ള ആളുകളൊക്കെ പ്രവേശിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയാണ് പറയുന്നത് ശബരിമലയിലേത് ആചാരങ്ങൾ കാലോചിതമായി മാറ്റാനുള്ളതാണ് എന്നാണ് പുത്തരിക്കണ്ഠം മൈതാനത്ത് അദ്ദേഹം ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞത് ശബരിമലയിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് പ്രവേശിച്ച് ആരാധന നടത്താനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീംകോടതി വിധി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നൊക്കെ അന്ന് വിളിച്ചു കൂവുകയുണ്ടായി ശബരിമലയിൽ സ്ത്രീ പ്രവേശനം സാധ്യമാക്കിയ കോടതി വിധി നടപ്പാക്കിയതിൻ്റെ പേരിൽ മാത്രമല്ല അതിനുവേണ്ടി വാദിക്കാനും നിലകൊള്ളാനും അതുപോലെ നിലപാടെടുക്കാനും കേരളത്തിൽ ഇടതുപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ വലിയ ഗീർവാണമാണ് അന്ന് തട്ടിവിട്ടത് അണികളുടെ ആർപ്പുവിളികൾക്കിടെ കിടന്ന് നിലവിളിക്കുകയായിരുന്നു പിണറായി വിജയൻ പുത്തരിക്കണ്ഠം മൈതാനത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ആര് കേട്ടു ആര് കേൾക്കാൻ 72 മിനിറ്റാണ് അദ്ദേഹം അന്ന് സംസാരിച്ചത് സത്യം പറഞ്ഞാൽ അദ്ദേഹം അത്രയും സുദീർഘമായി ഇതിന് മുൻപോ പിൻപോ ഇത്രയും വലിയൊരു പ്രസംഗം നിയമസഭയിൽ 3 മണിക്കൂറോ മറ്റോ നടത്തി അതല്ലാതെ നടത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല ആചാരങ്ങളിൽ ചിലത് ലംഘിക്കാൻ കൂടിയുള്ളതാണെന്നാണ് നവോത്ഥാന നായകർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് പക്ഷേ മാസങ്ങൾക്ക് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിയോടുകൂടി തന്നെ സി പി എം ശബരിമല നവോത്ഥാനത്തിൽ നിന്ന് പൂർണ്ണമായി പിന്മാറുകയായിരുന്നു ആക്ടിവിസ്റ്റുകൾക്ക് ശബരിമലയിൽ എത്താൻ എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത മുഖ്യമന്ത്രിയാകട്ടെ ഈ വിഷയത്തിൽ പിന്നീട് സംസാരിച്ചിട്ട് പോലുമില്ല അതിലേക്കാണ് നമ്മൾ എത്തുന്നത് അതിൽ പിന്നെ ഈ ഒരു 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്തിയത് നിങ്ങൾ ആരെങ്കിലും കേട്ടോ കണ്ടോ കണ്ടെങ്കിൽ പറയണം അതായത് എന്തെങ്കിലും ചോദ്യത്തിന് ഉത്തരമായി എന്തെങ്കിലും പറയുന്നതല്ലാതെ ശബരിമലയിൽ സുപ്രീം കോടതിയും മറ്റ് വിധിയും മറ്റ് കാര്യങ്ങളുമൊക്കെ തന്നെ അത് കോടതിയുടെ പരിഗണനയിലും അത് വിശാല ബെഞ്ചിൻ്റെ പരിഗണനയിലും ഒക്കെ ഇരിക്കുന്ന വിഷയമായതുകൊണ്ടായിരിക്കാം എന്തായാലും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പിന്നെ കമ എന്നൊരക്ഷരം മാധ്യമങ്ങളോടോ ആരോടും മിണ്ടിയിട്ടില്ല അതായത് അദ്ദേഹത്തിന് മനസ്സിലായി വ്യക്തമായി ഇവിടെ ശബരിമലയിലെ ആചാരങ്ങളെ ശബരിമലയിലെ വിശ്വാസങ്ങളെ ശബരിമലയിലെ പ്രാർത്ഥനാ രീതികളെ ഒക്കെ തന്നെ അവഹേളിച്ചുകൊണ്ടും ചവിട്ടിമെതിച്ചുകൊണ്ടും നവോത്ഥാനം കെട്ടിപ്പൊക്കാൻ വനിതാ മതിൽ കെട്ടിപ്പൊക്കിയ അല്ലെങ്കിൽ വനിതാ മതിലിന് ആളെ കൂട്ടിയ സർക്കാർ സംവിധാനത്തിലൂടെ 50 കോടി രൂപ പൊടി പിടിച്ച ഈ നയമൊന്നും ഇവിടുത്തെ പാവപ്പെട്ട ഹൈന്ദവ വിശ്വാസികളുടെ അവരുടെ പ്രീതി പിടിച്ചു പറ്റാൻ ഉതകുന്നതല്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി മാത്രമല്ല ശത്രുത മാത്രമേ പിടിച്ചു പറ്റാൻ സാധിക്കൂ സി പി എമ്മിൻ്റെ മുഖത്താട്ടുകയാണ് മനുഷ്യർ സി പി എം സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിച്ച് കയറി വരുമ്പോൾ ശബരിമല വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് വളരെ ശക്തമായി ചോദിക്കുന്ന സ്ത്രീകൾ അടക്കമുള്ള വോട്ടർമാർ ഹൈന്ദവ വിശ്വാസികൾ മാത്രമല്ല ഇടതുപക്ഷ വോട്ടർമാർ 18 തവണ ശരണം വിളിച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് ശരണം വിളിപ്പിക്കുന്ന വോട്ടർമാരെയാണ് നമ്മൾ നാടിൻ്റെ നാനാഭാഗങ്ങളിലായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഏകീകരണം ഇതാണ് ശക്തി നമ്മളുടെ വിശ്വാസങ്ങൾക്ക് വേണ്ടി നമ്മളുടെ ആചാരങ്ങൾക്ക് വേണ്ടി നമ്മളുടെ ഭക്തിക്ക് നമ്മളുടെ മനസ്സിന് വേണ്ടി സ്വാമി അയ്യപ്പൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കേണ്ടത് ഇങ്ങനെയൊക്കെയാണ് ഇവരെയൊന്നും ഒരിക്കലും നമ്മൾ ഇങ്ങനെ വളരാൻ അനുവദിക്കരുത് സി പി എം വളർന്നോട്ടെ പടവലങ്ങ പോലെ കീഴ്പോട്ടാണ് വളർച്ച എന്ന് സി പി എമ്മിൻ്റെ പ്രവർത്തകർ തന്നെ പറയുന്നു നമുക്കറിയില്ല എന്തൊക്കെയായാലും ശരി ഈ പുത്തരിക്കണ്ഠം പ്രസംഗം
വലിയ വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു നടന്ന സൈബർ സഖാക്കൾ ഈ വിഷയത്തിൽ എന്താണ് പ്രതികരിക്കാത്തത് എന്നുകൂടി ഒന്ന് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തണ്ടേടമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നട്ടല്ലുണ്ടെങ്കിൽ ശബരിമല വിഷയത്തിൽ അന്ന് നിങ്ങൾ എടുത്ത പോസ്റ്റുകളൊക്കെ ഒന്ന് റീപോസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ഒരു പോസ്റ്റ് ശബരിമലയിലെ ആചാരലംഘനവും മറ്റു കാര്യങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടി നിങ്ങൾ സൈബർ ഇടങ്ങളിൽ ഒന്ന് പോസ്റ്റ് ചെയ്ത് നോക്കൂ. അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഒട്ടിച്ച് നിങ്ങൾ കവലകളിൽ വെച്ച് നോക്കൂ. നിങ്ങൾക്ക് തണ്ടേടവും ധൈര്യവും ഉണ്ടെങ്കിൽ. നിങ്ങളോട് വേറൊന്നും പറയുന്നില്ല. നിങ്ങളുടെ നേതാവ് ഇവിടുത്തെ മുഖ്യമന്ത്രി പുത്തരിക്കണ്ടത്ത് നടത്തിയതുപോലുള്ള കവല പ്രസംഗമൊന്നും നിങ്ങൾ നടത്തേണ്ട. ഈ ചെറിയ രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ എന്ന് മാത്രമേ ഇവിടുത്തെ പൊതുസമൂഹത്തിന് ചോദിക്കാനുള്ളൂ. അതുമാത്രമേ ചോദിക്കുന്നുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.